IUPM. മുൻ മൗലവിയും അറബിക് ഭാഷാ പണ്ഡിതനുമാണ് IUPM. യുക്തിവാദികളെ പ്രതിനിധീകരിച്ച് ഇസ്ലാമുമായി പലതവണ സംവാദത്തിലേർപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള പ്രഭാഷകൻ. വായനയുടെ ജനാധിപത്യ വഴികൾ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നു. നമസ്കാരം. വൈകിയ വേളയിൽ ആമുഖങ്ങളൊന്നും കൂടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വായനയുടെ ജനാധിപത്യ വഴികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. വായന എഴുത്തുപോലെ തന്നെ സർഗാത്മകമാകുന്നത് രണ്ട് മാർഗങ്ങളിലൂടെയാണ്. ഏതൊരു എഴുത്തും എഴുതുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ വികസനത്തിൻ്റെ ഉള്ളിൽ വെച്ചായിരിക്കും സംഭവിക്കുക. സാഹിത്യം, ചരിത്രം, സംഗീതം, സാമൂഹ്യ പഠനം തുടങ്ങി ശാസ്ത്ര എഴുത്തുപോലും ഒരളവോളം കാലബന്ധിതമാണ്. എഴുത്ത് ചരിത്രത്തോടുള്ള സംവാദമാണ്. അതായത് തൻ്റെ തന്നെയും അന്യരുടെയും പങ്കുവെക്കുന്ന ചരിത്രമാണ് എഴുത്ത് എന്നത്. അപ്പോൾ എന്താണ് ചരിത്രം? പോയകാലത്തെ സംബന്ധിച്ച് ശേഖരിക്കപ്പെട്ട വസ്തുതകളാണ് ചരിത്രം എന്നതിൽ നിന്നു മാറി പോയകാലവും വർത്തമാനകാലവും തമ്മിൽ നടക്കുന്ന നിരന്തര സംവാദമാണ് ചരിത്രമെന്ന വിശദീകരണം നമുക്ക് കുറച്ചും കൂടി ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. അതായത്, വായന എന്ന് പറയുന്നത് രണ്ട് ചരിത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംഗതിയാണ് വായന. എഴുത്തുകാരൻ ആ കാലഘട്ടവുമായി സംവദിച്ചുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ വായനക്കാരൻ ആ കാലഘട്ടവും താൻ നിലനിൽക്കുന്ന വായിക്കുന്ന കാലഘട്ടവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വായിക്കുന്നത്. അതായത്, ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ അനുഭവങ്ങളും തമ്മിൽ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാവുന്നതിനാണ് വായന എന്ന് പറയുന്നത്. അതായത്, ആ പുസ്തകം വായിക്കുമ്പോൾ അതിൽ തള്ളേണ്ടവയും കൊള്ളേണ്ടവയും ഉണ്ടാകും. അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് നാം വായന എന്ന് പറയുന്നതിന്. ഇതിന് അപവാദമാണ് വേദഗ്രന്ഥങ്ങൾ, മതപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അത് ചരിത്രത്തിന് അന്യമാണ്, ചരിത്രരഹിതമാണ് വേദപുസ്തകങ്ങൾ. അത് ഒരാൾക്ക് ദൈവം ഇറക്കിക്കൊടുക്കുന്ന സംഗതിയാണ്. ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഖുർആൻ എന്നത് ദൈവത്തിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള ഒരു പുസ്തകമാണ്. അത് ഇങ്ങോട്ട് ഇറക്കിക്കൊടുത്തതാണ്. അല്ലാതെ ആ കാലഘട്ടവുമായി സംവദിച്ച് അവിടെയുള്ള ഇടപെട്ട് അങ്ങനെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് രൂപപ്പെട്ട പുസ്തകമല്ല ദൈവം ഇറക്കിക്കൊടുക്കുന്നതാണ് എന്ന് പറയുന്നതോടുകൂടി അത് ചരിത്ര ബാഹ്യമായ ഒരു പുസ്തകമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് ഖുർആനിൽ കാണാം. അതിൽ യാതൊരുവിധ തിരുത്തലുകൾക്കോ വായനാപരമായ ഇടപെടലുകൾക്കോ ഇടമില്ല. അതുവഴി ഇത് ശാശ്വതമാണെന്നും ചരിത്ര നിരപേക്ഷമാണെന്നും വാദിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നാം വായനയെ മറ്റൊരു തലത്തിലേക്ക്, ദുർവായന എന്നൊരു വിഷയത്തിലേക്ക് മടക്കുന്നത്. എന്താണ് ദുർവായന? ഒരു പുസ്തകത്തോട്, അത് ഏതൊരു പുസ്തകത്തോടും നാം ഒരു നീതി പാലിക്കേണ്ടതുണ്ട്. ആ പുസ്തകം ഉന്നയിക്കുന്ന പ്രമേയം, ആ പുസ്തകം നിലനിൽക്കുന്ന കാലഘട്ടം, പ്രദേശം, അത് പരിഗണിച്ചു വേണം ആ പുസ്തകത്തെ നോക്കിക്കാണാൻ. ഈ 26-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകത്തിന് 21-ാം നൂറ്റാണ്ടിലെ നമ്മുടെ അനുഭവവും അറിവും വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഉയർന്ന സാമൂഹ്യബോധത്തിൽ ആർജിച്ച സംഗതികളെ 6-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു വായിക്കുന്നതിനാണ് ദുർവായന എന്ന് പറയുന്നത്. ദുർവായന ഇന്ന് പല വിധത്തിലാണ്. ഇപ്പോൾ
നെറ്റിലൊക്കെ അന്വേഷിച്ചാൽ കാണാൻ കഴിയും. ഖുർആൻ ഈസ്റ്റ് കേരള, അവരുടെ ഒരു പ്രത്യേക പരിപാടി, ഖുർആനിലെ ചില പദങ്ങൾ എടുത്തിട്ട് ആ പദങ്ങളെ ഹല്ല് തഹ്ലീലൊക്കെ ചെയ്ത്, അതായത് അതിനെ വക്രീകരിച്ചുകൊണ്ട് അതിന് ഈ അർത്ഥമാണ്, ആ അർത്ഥമാണ്, ഇതല്ല അതല്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഒരു വാക്ക് ഉണ്ടാകുന്നതും ചരിത്രത്തിലൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ വാക്ക്, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഞാനും ഒരാളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആ വാക്കെടുത്തിട്ട് ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇപ്പം മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വസ്തുവാണ് ഖുർആൻ, അവൾ തമ്മിൽ ഒരു പരസ്പര മുഖാമുഖ സംഭാഷണമാണ്, അല്ലെങ്കിൽ ജിബ്രീലും മുഹമ്മദും തമ്മിലുള്ള ഒരു മുഖാമുഖ സംഭാഷണമാണ്, അവിടെ വ്യാഖ്യാനത്തിന് പ്രസക്തിയില്ല. പദങ്ങൾ എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ടി വരില്ല. വ്യാഖ്യാനം വരുന്നത് അതിനൊരു പുസ്തകമായി രൂപപ്പെടുമ്പോൾ ആ പുസ്തകത്തിന് നാനാർത്ഥങ്ങൾ വരികയും പല രീതിയിൽ പലരും വായിക്കുമ്പോൾ പല അർത്ഥങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതിന് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഏതൊരു വാക്കും ഖുർആനിലെ ഓരോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുന്ന ഓരോ വാക്കും ഡിക്ഷണറി നോക്കിയിട്ടോ ഭാഷാ നിഘണ്ടു നോക്കിയിട്ടോ ഭാഷാ ശാസ്ത്രം നോക്കിയിട്ടോ ഒന്നല്ല ആളുകൾ പെരുമാറുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ നിഘണ്ടുവിൽ നിന്നാണ് ഭാഷ രൂപം കൊള്ളുന്നത്. ഇപ്പം ഖുർആനിലുള്ളതൊക്കെ ഒരുപാട് കഥകൾ, ഉപകഥകളൊക്കെ ആ സാഹചര്യത്തിലുള്ള സംഭവങ്ങളാണ്. അതിലൊരു വാക്കെടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളത് അത് ദുർവായനയാണ് എന്നതാണ് മറ്റൊരു രീതി. ഇപ്പം നോക്കൂ, ഖുർആനിലൊരു വാക്ക് ഞാൻ പറയാം. സൂറത്ത് യൂസുഫിൽ ഫജാഅത്തിസ്സയ്യാറ, ഇന്ന് ആ വാക്ക് അർത്ഥം പറഞ്ഞാൽ കാറ് വന്നു എന്നാണ് അർത്ഥം. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആ വാക്കിനർത്ഥം കാറ് വന്നു എന്നാണ്. എന്നാൽ ഖുർആൻ ഉപയോഗിച്ച കാലത്ത് അതല്ല. സൂറത്ത് യൂസുഫിൽ യാത്രാസംഘം വന്നു എന്നാണ്. അങ്ങനെ ഏതൊരു ഭാഷ എടുത്തിട്ടും നമുക്ക് ഈ കാലഘട്ടത്തിൽ നാം ആർജിച്ച ഭാഷയും നമ്മുടെ അറിവ് പോലെ പരിണമിക്കുന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആർജിച്ച ഭാഷാപരിജ്ഞാനവും വിജ്ഞാനവും ഒക്കെ ചേർത്ത് വ്യാഖ്യാനിക്കുക എന്നുള്ളത് ആ പുസ്തകത്തിനോട് തന്നെ ചെയ്യുന്ന പിന്നെ നീതി നിഷേധമാണ്. മറ്റൊന്ന് ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങളാണ്. ഇതും ഇത് ഖുർആനിലെ ചില പദങ്ങൾ എടുത്തിട്ട് ഖുർആനിൽ ബിഗ് ബാങ് തിയറി, ഖുർആനിൽ പിന്നെ പല സംഗതികളും ഉണ്ടെന്ന് പറയുന്നു. ബിഗ് ബാങ് തിയറി മാത്രമല്ല, പരിണാമ സിദ്ധാന്തം പോലും ഖുർആനിലുണ്ടെന്ന് പറഞ്ഞൊരു പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഖുർആനിലുള്ള ചില പദങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആദ്യാന്ത്യം വരെ, തുടക്കം മുതൽ ഒടുക്കം വരെ ശാസ്ത്രയുക്തിക്ക് ഇണങ്ങുന്നതായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് ഇത് സയൻസിന് അനുകൂലമാണ് എന്ന് നാം വ്യാഖ്യാനിക്കുന്നത് ഇന്ന് നാം ആർജിച്ച അറിവ് വെച്ചുകൊണ്ടാണ്. സയൻസ് ഇത്രത്തോളം പുരോഗമിച്ചിട്ടില്ല എന്ന് കൂട്ടുക, നമ്മളെങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുക? അപ്പോൾ ഖുർആൻ അപൂർണമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് നാം ആർജിച്ച ജ്ഞാനം വെച്ചുകൊണ്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനിക്കുന്നത് തന്നെ സന്ദർഭങ്ങളിൽ നടത്തിയെടുക്കുമ്പോൾ മറ്റു ഭാഗവുമായി ഇത് ചേർന്ന് വരുന്നില്ലെങ്കിൽ അത് ഒരു വിവരക്കേടാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ശാസ്ത്രത്തിൻ്റെ യുക്തി, നമ്മളിപ്പോൾ ഒന്നൊരു ലൈബ്രറി ചെന്നു, ലൈബ്രറി ചെല്ലുമ്പോൾ അവിടെ ചരിത്രം വെക്കേണ്ട ഒരു ഭാഗം, പിന്നെ തത്വശാസ്ത്രം വെക്കേണ്ട ഒരു ഭാഗം, ഓരോത്തിനും ഓരോരോ സെൽഫ് നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആൻ പോലുള്ള വേദഗ്രന്ഥങ്ങൾ എവിടെയാണ് വെക്കുക? സയൻസ് പഠിപ്പിക്കുന്ന ഭാഗത്താണോ, അതല്ല തത്വശാസ്ത്രം പഠിപ്പിക്കുന്നിടത്താണോ, ചരിത്രം പഠിപ്പിക്കുന്നിടത്താണോ, സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന എവിടെ വെക്കുക? അത് മതഗ്രന്ഥം എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല അത് സയൻസിനെ കൂട്ടുപിടിക്കുമ്പോൾ ഇത് കാലഹരണപ്പെട്ട ഒരു സംഗതിയാണ്. സയൻസ് ഉണ്ടെങ്കിലേ ഞങ്ങളുടെ പുസ്തകത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്ന ഒരു ധ്വനിയാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് പദങ്ങൾ എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുക. എന്നാൽ ഇനി ജനാധിപത്യ വായന, അപ്പം നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ ബൈബിളിനൊരു പുനർവായനയ്ക്ക് ഉണ്ട്. ഈ പുനർവായന എന്ന് പറയുമ്പോൾ അതും തിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഖുർആൻ ഇസ്റ്റ് കേരള, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഒരു സംഘടനയാണ് ഇപ്പോൾ ഖുർആൻ പുനർവായന എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഈ പുനർവായിക്കുക എന്ന് പറഞ്ഞാൽ
ഇതുവരെ വായിച്ചതും വ്യാഖ്യാനിച്ചതും അബദ്ധമാണ്, ഇനി മുതൽ പുതിയൊരു വായന ആവശ്യം വേണ്ടിയിരിക്കുന്നു എന്നാണ് ധ്വനി. അപ്പോൾ ഇതുവരെ തഫ്സീർ ചെയ്തതും ഇതുവരെ വ്യാഖ്യാനിച്ചതും ഇതുവരെ എല്ലാം തെറ്റാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും പുനർവായന ബൈബിളിനൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ തത്വവും അതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് വായിച്ചിരുന്നെങ്കിൽ പോലും, തുടക്കകാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിന് എതിരുണ്ടായിരുന്നെങ്കിൽ പോലും, ഇന്ന് ബൈബിളിന് പലതരം വ്യാഖ്യാനങ്ങൾ വന്നു, പലതരം വായനാ ഭേദങ്ങൾ വന്നു. ആ വന്നത് ജ്ഞാനോദയത്തിനൊരു കാരണവുമായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ ലോകം, ക്രൈസ്തവ മതം നിലനിൽക്കുന്ന രാജ്യത്ത് അവിടെ മതഭരണമല്ല, സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് രൂപപ്പെട്ട മതരഹിതമായ നിയമങ്ങളെ കൊണ്ട് ഭരിക്കുന്ന രാജ്യമായതുകൊണ്ട്, മതത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾക്ക് സാധ്യമായതുകൊണ്ട് ആ രാജ്യത്ത് പലതരം വായനകളെ നവോത്ഥാനത്തിന് വഴിതെളിച്ചു. പരിഷ്കരിക്കാൻ സാധ്യമല്ലാത്ത വന്നപ്പോൾ ആ പുസ്തകം തന്നെ വലിച്ചെറിഞ്ഞു മതരഹിതമായ രാജ്യങ്ങളായി. എന്നാൽ മുസ്ലിങ്ങൾ അധികം താമസിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇതുപോലുള്ളൊരു പുനർവായന സാധ്യമാകാത്തത് കൊണ്ട് ഇന്നും അവിടെ ഏകസ്വരമായ ഒരു വ്യാഖ്യാനവും ഏകസ്വരമായ ഒരു നിലപാടുമാണുള്ളത്. ജനാധിപത്യ രീതി അവിടെ അവലംബിക്കുന്നില്ല എന്നതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വായനയുടെ ജനാധിപത്യ വഴികൾ തുറക്കേണ്ടത്, നമ്മളിപ്പോൾ ഏതൊരു പുസ്തകവും വായിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെ പറയുമ്പോൾ പറയൽ ഗ്രന്ഥകാരൻ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. ഗ്രന്ഥകാരൻ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നാ പറയാം. സാധാരണ ഏതൊരു പുസ്തകം വായിക്കുമ്പോഴും ആ പുസ്തകത്തിൽ വായിക്കുന്നവൻ എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് പറയുക. ഗ്രന്ഥകാരൻ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇപ്പം ദുരവസ്ഥ എന്ന കവിതാ സമാഹാരം ജാതി വ്യവസ്ഥക്കെതിരായിട്ട് എഴുതിയ പുസ്തകമാണെന്ന് എൻ്റെ ആമുഖത്ത് പറയുന്നു. പക്ഷേ അത് വായിച്ചാൽ വർണ്ണ വ്യവസ്ഥയിലൂടെ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നതായിട്ടാണ് വായനക്കാരന് തോന്നുക. ക്രൈസ്തവ പുസ്തകത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ദൈവീക വ്യവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയ മിൽട്ടന്റെ പുസ്തകം അവസാനം എഴുതി വന്ന് വായിച്ചു നോക്കുന്നവന് തോന്നുന്നത് ശാത്താന്റെ വചനങ്ങൾ, ശാത്താന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. സയ്യിദ് അബുല്ലാല മൗദൂദി ഖുറാൻ പഠനത്തിന് ഒരു ആമുഖം എഴുതിയപ്പോൾ, തൻ്റെ തഫ്ഹീമിന് ഒരു ആമുഖം എഴുതിയപ്പോൾ, ഖുർആനിനെ ഒരു ആമുഖം എഴുതിയപ്പോൾ, ഖുർആൻ എന്നൊരു പുസ്തകം എന്നൊരു ഗ്രന്ഥം അതിനൊരു തുടക്കവും ഒടുക്കവുമില്ല, തലയും വാലുമില്ല, തോന്നിയതുപോലെ പറയുകയാണ് എന്ന് ആമുഖത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഖുർആനെ നന്നാക്കാൻ വേണ്ടി എഴുതിയതാണ്. വായിക്കുമ്പോൾ ഇതൊരു പൊട്ട പുസ്തകമാണെന്ന് വന്നു തീരും. അത് വായനക്കാരൻ തീരുമാനിക്കും. ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വായനക്കാരൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ ഇത് പറയുമ്പോൾ ഖുർആനിനെ ചില പദങ്ങൾ അടർത്തിയെടുത്ത്, അത് ബൈബിളായാലും വേദപുസ്തകങ്ങളായാലും ഒക്കെ ഇതേ നിലപാടാണ്. സന്ദർഭങ്ങളിൽ നിന്ന് വാക്കുകൾ അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന്, ആരാണ് ഈ വ്യാഖ്യാനിക്കുന്നത്? ഇപ്പോൾ ഭഗവത്ഗീത മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊട്ട പുസ്തകമാണ്. അവരതിൽ പല സയൻസും കണ്ടെത്തി എന്ന് പറഞ്ഞാലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പാറ പുസ്തകമാണ് എന്നാണ്. ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഒരു പൊട്ട പുസ്തകമാണ്. പക്ഷേ തൻ്റെ പുസ്തകങ്ങൾ അതിൽ സയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് താൻ ആ മതത്തിൽപ്പെട്ട ആ സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മാനവ ലോകത്തിന് മൊത്തത്തിൽ സ്വീകാര്യമായ ഒരു പദപ്രയോഗമേ അല്ല, ഒരു വാദമേ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ പിന്നെ ഇന്നത്തെ ആളുകൾ, ഇപ്പം നമുക്കറിയാം സന്ദീപാനന്ദഗിരി ആയാലും ചിദാനന്ദപുരി ആയാലും അങ്ങനെ ഹിന്ദു വേദാന്തികളും ഇസ്ലാമിക പണ്ഡിതന്മാർ, നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം നേടി അവരുടെ ഭൗതിക വിദ്യാഭ്യാസം മതഗ്രന്ഥങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മതഗ്രന്ഥത്തെ ശാശ്വതീകരിക്കുവാനും നിലനിർത്തുവാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഖുർആൻ കാലാകാലം നിലനിൽക്കണം, ഭഗവത്ഗീത ഒരു ഏകീകരിക്കണം, അതിനെ ശാശ്വതീകരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വായനകൾ നടത്തുന്നത്.
അല്ലാതെ കേവലം ഇപ്പം എന്തെല്ലാം പുസ്തകങ്ങളുണ്ട് അതിനാരെങ്കിലും ഇങ്ങനെ ചരിത്ര പിന്നെ ബാഹ്യമായ വായനകൾ ആരും ഇടപെടാറില്ല. ഇപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഒരുപാട് കവിതകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കും അത് ആ കാലഘട്ടത്തിൽ മാത്രം സ്വീകാര്യമായ പുസ്തകമാണ്, ഈ കാലഘട്ടം അതിനേക്കാളും കുറച്ചും കൂടി മേലെയാണ്, അതിനനുസരിച്ച് നാം അത് വായിക്കും. എന്നാൽ വേദഗ്രന്ഥങ്ങൾ തിരിച്ചാണ്, അതിൻ്റെ കാലവും സന്ദർഭവും സാഹചര്യവും മറന്ന് നമ്മുടെ അറിവനുസരിച്ച് നമ്മുടെ പാണ്ഡിത്യമനുസരിച്ച് അതിന് വ്യാഖ്യാനങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇന്ന് പലതരം വ്യാഖ്യാനങ്ങൾ വന്നു. പിന്നീടുണ്ടായത് അബ്ബാസിയ ഭരണകാലത്ത് കുറച്ചും കൂടി മുസ്ലിങ്ങൾക്കിടയിൽ കുറേ ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തേക്കാൾ ഖുർആൻ പലതരം വായനാലീലകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, സൗദി ചെന്നിട്ട് ഖുർആനിന് ഒരേ ഒരു വായനാരീതി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ വായിച്ചാൽ അപകടമാണ്, അവനെ ചോദ്യം ചെയ്യപ്പെടും. നമുക്കറിയാം ആനന്ദ് ഖുർആൻ പലരും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ക്രൈസ്തവർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ജൂതന്മാർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, പലരും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആനന്ദ് തൻ്റെ റെഫറൻസിന് ഉപയോഗിക്കല് ദാവൂദ് എൻ ജെ ദാവൂദിനെയാണ്. ജമാഅത്തെ വിമർശിച്ച എന്താണെന്നറിയോ, ആനന്ദ് എപ്പോഴും അവലംബിക്കുന്നത് ജൂതനായ എൻ ജെ ദാവൂദിനെയാണ് എന്നാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് മുസ്ലിങ്ങളാണ്, ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടൂ എന്നൊരു നിർദ്ദേശം വെക്കുകയാണ്. പുസ്തകമായി നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് നമ്മുടെ അറിവനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിൽ ഈ സമൂഹം മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും മുഷിരിക്കിൻ്റെയും കാഫുറിൻ്റെയും മതമല്ലവൻ്റെ ഇല്ലാത്തവൻ്റെയും ലോകമാണെങ്കിൽ അവർക്കും ആർക്കും വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷെ മുസ്ലിമിൻ്റെ വ്യാഖ്യാനം മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവരുടെ വ്യാഖ്യാനങ്ങൾക്ക് തെറ്റ് എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് ഈ വായനകളൊക്കെ ജനാധിപത്യ രീതിയിലാണോ എന്ന് നാം സംശയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തക വായനയിൽ വായനക്കാരൻ്റെ വ്യാഖ്യാനവും മനസ്സിലാക്കലും വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്നതാണ് ഒരു ചോദ്യം. പക്ഷെ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരൻ്റെ ഒരു സ്വാതന്ത്ര്യമില്ല. സത്യത്തിൽ ഏതൊരു മതഗ്രന്ഥമല്ലാത്ത ഏതൊരു പുസ്തകവും വായനക്കാരൻ്റെ അഭിരുചിക്കനുസരിച്ച് വായിക്കാവുന്നതാണ്, അതിൽ കൊള്ളാവുന്നത് കൊള്ളാവുന്നതാണ്. അങ്ങനെ ഒരു പുസ്തകം നമ്മൾ ഒരു കാലഘട്ടത്തിൽ വെച്ച് എഴുതുമ്പോൾ ഒരാംഗിളിൽ വെച്ചിട്ടായിരിക്കും അയാൾ എഴുതിയിട്ടുണ്ടാവുക. അയാളുടെ അറിവും അനുഭവവും അതിൽ പരിമിതമായിരിക്കുന്നെങ്കിൽ വായനക്കാരുടെ അനുഭവങ്ങൾ വെച്ച് അറിവും വെച്ച് അതിനെ വിപുലീകരിക്കുന്നു, അതിന് ആശയസമ്പുഷ്ടതയുണ്ടാക്കുന്നു, അങ്ങനെ വൈവിധ്യമുണ്ടാക്കുന്നു. എന്നാൽ വേദഗ്രന്ഥത്തിന് ഇങ്ങനത്തെ ഒരു ഇടപെടൽ സാധ്യമല്ല എന്നതാണ് മറ്റൊന്ന്. എന്തുകൊണ്ട് പലതരം വ്യാഖ്യാനങ്ങൾ വന്നു? എന്തുകൊണ്ടാണ് ഖുർആൻ? ഇപ്പം നോക്കൂ, നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി സി കെ സി അബ്ദുള്ള മൗലവിയും ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കൂടി തർക്കം. ഖുർആനിലാകെ മൂന്നിലൊരു ഭാഗം തൗഹീദിനെ കുറിച്ചാണ്, ഏകദൈവാരാധനയെക്കുറിച്ചാണ്. പക്ഷെ ഖുർആൻ വെച്ചുകൊണ്ട് അവർ വാദിച്ചപ്പോൾ ഇത്തഹദ ഇലാഹഹു ഹവ, ആ ഹവ ദേഹേച്ഛയെ ഇലാഹാക്കുന്നവൻ എന്ന് വന്നപ്പോൾ ആ ദേഹേച്ഛ കർമ്മമായിട്ടാണ് ജമാഅത്തെ അംഗീകരിച്ചത്. ആ ഹവ എന്നതിനെ ഫായിലായിട്ടാണ്, കർത്താവായിട്ടാണ് മുജാഹിദുകൾ പരിഗണിച്ചത്. ഇങ്ങനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഖുർആനെ വ്യാഖ്യാനിക്കാവുന്ന സാധ്യത ഖുർആനിലുണ്ട്. ഇപ്പം നമ്മൾ സയൻസ് പുസ്തകത്തിന് സാധ്യത ഇല്ലല്ലോ. ഇപ്പം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലമുണ്ടാകും, അവിടെ തന്നെ തഫ്സീറിൻ്റെ ആവശ്യമില്ല, വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, അത് വസ്തുതാപരമായ ചില കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങൾ വ്യാഖ്യാനിക്കേണ്ടി വരികയാണ്, കാരണം അത് വ്യക്തമാകാത്തത് കൊണ്ടും കൃത്യമാകാത്തത് കൊണ്ടാണ് ഈ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. അപ്പം നമ്മളൊരു ചിത്രം കാണിച്ചിട്ട് അതിനെ ഒരാളെ മുമ്പിൽ വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ പലതായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും, അത് നമുക്ക് സ്വീകരിക്കാനും പറ്റും. ഒരു സിനിമ കാണിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മതഗ്രന്ഥങ്ങൾക്ക് ഇത് സാധ്യമല്ല. മാത്രമല്ല ഖുർആൻ തന്നെ പറഞ്ഞു യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആനിൽ ഒരാളെ വെട്ടാനും വെട്ടാതിരിക്കുവാനും ഖുർആനിൽ രണ്ടിനും തെളിവെടുക്കാൻ പറ്റും. ഒരാൾക്ക് ഖുർആൻ കൊണ്ട് നന്നാവാനും പറ്റും നാസാവാനും പറ്റുമെന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്, പുറത്തുള്ള ഒരാളല്ല. ഖുർആനെ നിങ്ങൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു പാകത്തിലാണ് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. അത് മറ്റു പുസ്തകങ്ങൾക്കും അതുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ നിർത്തുന്നു.
നന്ദി ശ്രീ പി എം അയൂബ്. ഈ എസെൻസ് ഷെയർ 2017 സ്നേഹോപഹാരം ശ്രീ പി എം അയൂബിന് നൽകുന്നതിനായി എസെൻസ് മെൽബണിന്റെ എക്സിക്യൂട്ടീവ് അംഗം ജെബിനെ ക്ഷണിച്ചുകൊള്ളുന്നു.